Hi friends, welcome to Homely Meals. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിലെ ഡിഷ് അല്ല. ഇത് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡിഷ് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലൊക്കെ കാണുന്ന ബാംഗ്ലൂർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കാണുന്ന ഒരു ഡിഷാണ്. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷ് ലെമൺ റൈസ്. അപ്പോൾ നമ്മുടെ കേരളീയർക്ക് അത് പെട്ടെന്നുണ്ട് കേട്ട് പരിചയം കാണില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് അതുപോലെ വലിയവർക്കൊക്കെ ലഞ്ചിനൊക്കെ കൊടുത്തയക്കാനും രാവിലെ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയാം. ഞാൻ ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുക്കുന്നത് ഞാൻ ആദ്യം പറയാം. ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നിലക്കടല അതെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിലേക്ക് നമ്മൾ കൂടുതൽ ചേർക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇത് പരിപ്പ് വട ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പാണ്. പിന്നെ ഉഴുന്ന് പരിപ്പ്, ഇവിടെ രണ്ട് പച്ചമുളക് ചെറുതാക്കിയിട്ട് കീറി വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ മെയിൻ ലെമൺ ജ്യൂസ്, അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചോറ്. ഈ ചോറ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ് റൈസ് അല്ല അതിന് യൂസ് ചെയ്യുക. പൊന്നി അരിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് നീളം കൂടിയിട്ടുള്ള ആ ഒരു റൈസാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, മല്ലിയില. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഓയിൽ, ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ലെമൺ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിലേക്ക് കടക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഹീറ്റായതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുകൊക്കെ ഇടാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഒരു കുറേശ്ശെ നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്ന ആ ലെവലിൽ വേണം ഇടാൻ. കടുക് പൊട്ടി വരുന്ന ആ സമയത്ത് നമുക്ക് ഉഴുന്നും പരിപ്പ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് നല്ലോണം ബ്രൗൺ കളർ ആവരുത്, അതിന് മുന്നേ തന്നെ നമുക്ക് പരിപ്പ്, നമ്മുടെ പരിപ്പ് അടക്കുള്ള പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമാണ്. നമുക്ക് തോന വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കഴിക്കാൻ തോന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നിലക്കടല അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചിടാം, പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കായം അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ, എല്ലാം കൂടിയിട്ട് കിടന്ന് നല്ലോണം ഫ്രൈ ആവണം. ആ പരിപ്പും അതുപോലെ ആ കടലയും ഒക്കെ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ പോയിട്ട് നല്ലൊരു മണം വരും. ആ പച്ചമുളകിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ള ചേർന്ന് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇല, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ല, മല്ലിയില ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോസസ്സും നല്ല ശ്രദ്ധിക്കണം, വല്ലാണ്ട് നോക്കരുത്. ഇപ്പോൾ ഫ്ലെയിം നമുക്ക് നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കാം, അപ്പോൾ നല്ലൊരു മണം വരും. ഈ സമയത്ത് നമുക്ക് കായം, ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായം വല്ലാണ്ട് യൂസ് ചെയ്യണ്ട, കാരണം അപ്പോൾ ഒരു കായപ്പരസം വരും. ഒരു നുള്ള് അത്ര മതി, ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി, ആ ഒരു ചൂടിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് ഒപ്പം തന്നെ ചെയ്യണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ആ നല്ലോണം ഹിറ്റാണ് സമയത്ത് കരിഞ്ഞും പോവും. നമ്മൾ തീ ഓഫ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പക്ഷെ നല്ല ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചൂടത്ത് നല്ല അതിൻ്റെ ആ ഒരു റോസ്മെല് പോവും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം എന്ന് പറയണത്. ഇപ്പം എല്ലാം ഇട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നാരങ്ങയുടെ ജ്യൂസ്,
ഒഴിച്ച് കൊടുക്കാം. ജ്യൂസ് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. അപ്പോൾ നാരങ്ങ കയപ്പുരസം വരും, ആ റൈസിന് നല്ല കയപ്പുരസം വരും. ഇതെല്ലാം കൂടി നല്ലോണം മിക്സായി ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൂടുതൽ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പാണെങ്കിലും നമ്മൾ ചോറിൽ ഉപ്പുണ്ടാവില്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് മിക്സ് ആക്കുക. ഇത്ര മഞ്ഞ കളർ മതിയോ? ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ വേറെ ഒന്നും വേണ്ട, ഈ ലെമൺ റൈസ് മാത്രം മതി. പിന്നെ നല്ല കടലയും അതുപോലെ നിലക്കടലയും പരിപ്പും ഒക്കെ കുട്ടികൾക്ക് ശരീരത്തിനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.